നമസ്കാരം. ലെവി ഗാരിസന്റെ ആ സ്റ്റേറ്റ്മെന്റ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെ തികച്ചും തമാശയായി കണ്ടവരുടെ കൂട്ടത്തിൽ ഒരു ടീം എന്ന് പറയുന്നത് ഹൈഡ്രോണാണ്. ഹൈഡ്രയെ തോൽപ്പിക്കാനായി ലോകമെമ്പാടുമുള്ള ഹൈഡ്രയുടെ എതിരാളികൾ ചേർന്ന് രൂപീകരിച്ച ആ സംഘടന, അവർക്ക് ലെവിയുടെ ആ സ്റ്റേറ്റ്മെന്റ് തികച്ചും ബാധിച്ചമായിട്ടാണ് തോന്നിയത്. ഹൈഡ്രയെ സൈബർനേഷൻ ലെവിക്ക് ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ സൈബർനേഷനെ തകർത്ത് കളയും എന്ന ശൈലിയിലാണ് ലെവി ഗാരിസൺ പറഞ്ഞിരിക്കുന്നത്. സൈബർനേഷൻ എന്ന രാജ്യത്തിലെ ഗോഡുകളുടെ എണ്ണത്തെക്കുറിച്ച് ലെവി ഗാരിസണും അറിയാം. എന്നിട്ടും ലെവി ആ ശൈലിയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അത് തികച്ചും ഒരു തമാശയായി സകലർക്കും അനുഭവപ്പെടുകയാണ്. എറൂടിയും ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടത്. എന്നാൽ ഈ വിഷയത്തെ സീരിയസ് ആയി കണ്ടവരുടെ കൂട്ടത്തിൽ ഒരു ടീം ഹൈഡ്രയാണ്. ലെവി ഗാരിസൺ ശക്തനാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. ലെവി ഗാരിസനെ പേടിച്ച് ഹൈഡ്ര ഒളിവിൽ കഴിഞ്ഞു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ലെവിക്ക് ഒരു തിരിച്ചടി കൊടുക്കേണ്ട സമയമായെന്ന് ഹൈഡ്ര ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈഡ്രയെ സൈബർനേഷന് പുറത്താക്കണമെന്ന് സൈബർനേഷനോട് ആവശ്യപ്പെടുന്ന ലെവിയുടെ പ്രസ്താവന വരുന്നത്. സൈബർനേഷനിലെ ഉദ്യോഗസ്ഥരും ഹൈഡ്രയുടെ ആളുകളുമൊക്കെ ആ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. സൈബർനേഷൻ ഹൈഡ്രയ്ക്ക് പൂർണ്ണ ഉറപ്പ് കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ഹൈഡ്രയെ അവർ വിട്ടുകൊടുക്കില്ല. സൈബർനേഷന് വേണ്ടിയും സൈബർനേഷൻ അംഗമായ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ വെസ്റ്റേൺ യൂണിയന് വേണ്ടിയും ഹൈഡ്ര സൂപ്പർ ഗോഡുകളെയും ഗോഡുകളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രയെ ഒരു കാരണവശാലും ലെവിക്ക് ഹാൻഡ് ഓവർ ചെയ്യില്ല എന്ന് സൈബർനേഷൻ തീർത്തു പറയുകയാണ്. വെസ്റ്റേൺ യൂണിയനിലെ സൈബർനേഷൻ ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങളിലെയും ഗോഡുകളുടെ സൃഷ്ടിക്കുന്ന പ്രവർത്തനം സുഗമമായി നടക്കുന്നത് മനസ്സിലാക്കിയ ഹൈഡ്ര ആദ്യമായി അവരുടെ എതിരാളികളെ നേരിടാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ്. ഈ വാർത്ത എറിബസ് ലെവി ഗാരിസനെ അറിയിച്ചു. ലെവി ഹൈഡ്ര അവരുടെ ഫുൾ ടീമുമായി സൈബർനേഷൻ പുറത്തിറങ്ങുകയാണ്. അവര് ആരെയോ നേരിടാൻ പോവുകയാണ്. ഇപ്പോഴാണ് ഹൈഡ്ര നേരിടാൻ പറ്റിയ സമയം. അത് കേട്ടതും ലെവി എറിബസിനോട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, അവര് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്തിട്ട് വരട്ടെ. നമുക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ത്രില്ലൊക്കെ വേണ്ടേ? അതിന് ആ സൂപ്പർ ഗോഡുകളോട് വേണം. ഒരാഴ്ച കഴിയുമ്പോൾ സൂപ്പർ ഗോഡുകൾ ഉണ്ടാകുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അവരുണ്ടാവട്ടെ, അതിനുശേഷം നമുക്ക് ചെല്ലാം. ലെവി ഗാരിസൺ ശരിക്കും ആത്മവിശ്വാസത്തിലാണ്. എറിബസിനും ഡോക്ടർ ബ്രെയിനും പോയ്സൺ ക്ലൗഡിനുമൊക്കെ ലെവിയുടെ മറുപടി കേൾക്കുമ്പോൾ വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാവുന്നത്. അവരാകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ് ആ ദിവസം വരാൻ വേണ്ടി. എന്നാൽ ഇതേ സമയത്ത് അഡ്രോണിലെ ഒരു ദ്വീപിൽ ഹൈഡ്രോൺ അവരുടെ മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. 187,000 ആളുകളാണ് ഇപ്പോൾ ഹൈഡ്രോണിന്റെ ഭാഗമായിരിക്കുന്നത്. നമ്പർ അത്രയും ആകുന്നതിൻ്റെ കാരണം ഹൈഡ്രയാണ്. കഴിഞ്ഞ 19 വർഷങ്ങളായി ഹൈഡ്ര പല ശൈലിയിൽ ആളുകൾക്ക് വരുത്തിയിട്ടുള്ള നഷ്ടം, അതാണ് ആ നമ്പറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹൈഡ്രയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ ആളുകളും ഹൈഡ്രോണിൽ അംഗമായിരിക്കുന്നത്. ഹൈഡ്രോണിൻ്റെ ആ 10-അംഗ സമിതി അനന്തര നടപടികൾ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ച ചെയ്യുന്നതിനുള്ള കാരണം തന്നെ ലെവി ഗാരിസന്റെ പ്രസ്താവനയാണ്. ആ ലെവി എന്തായി വിളിച്ചു പറയുന്നത്? ഹൈഡ്രയെ സൈബർനേഷനിൽ നിന്ന് പുറത്താക്കാനും നടന്നത് തന്നെ ലെവിക്ക് ഈ ഗോഡുകളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയില്ലെന്ന് തോന്നുന്നു. ഏജന്റ് നമ്പർ 3 ആണ് അങ്ങനെ പറഞ്ഞത്. ഹൈഡ്രോണിലെ ആളുകൾക്ക് നമ്പർ മാത്രമേ ഉള്ളൂ. ആദ്യം അംഗമായ ആള് ഏജന്റ് നമ്പർ 1. അങ്ങനെ ഇപ്പോൾ 187,412 ഏജന്റാണ് അവസാനം അംഗമായിരിക്കുന്നത്. കാലങ്ങൾ കൊണ്ട് അവരവിടെ എത്തിയിരിക്കുകയാണ്. ഹൈഡ്രോണിന്റെ കോർ ടീമിൽ 10 അംഗങ്ങളാണ് ഉള്ളത്. ആ 10 പേരും കൂടിയാണ് ചർച്ച നടത്തുന്നത്. ഹൈഡ്രയെ എതിരിടാനുള്ള ഹൈഡ്രോണിന്റെ തീരുമാനം ഇനി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ഏജന്റ് 1, 2, 3 ആവർത്തിച്ചപ്പോൾ ഏജന്റ് 8 അവരോട് ചോദിച്ചു, അല്ല നമ്മൾ എന്തിനാ ഈ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്? ഹൈഡ്രയെ തോൽപ്പിക്കാനല്ലേ? ഹൈഡ്രയോട് പ്രതികാരം ചെയ്യാനല്ലേ? ഹൈഡ്രയിലെ നേതാക്കളെ കൊല്ലാനല്ലേ? ഇപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? അതിനൊക്കെ പിന്മാറി. അതുമാത്രമല്ല, ആ ലെവിയെ പരമാവധി ദ്രോഹിക്കുകയും ചെയ്തു. ഇതൊന്നും ശരിയായ പരിപാടിയല്ല. ഏജന്റ് 8
കുറേ നാളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആ കോർ മീറ്റിംഗിൽ സൂചിപ്പിക്കുന്നത്. ഹൈഡ്ര എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനായി രൂപീകരിച്ച ഹൈഡ്രോൺ ഇപ്പോൾ അതുമാത്രം ചെയ്യുന്നില്ല, അതേസമയത്ത് ഹൈഡ്രയുടെ എതിരാളിയായ ലെവി ഗാരിസനെ ശല്യം ചെയ്യാനായി പരമാവധി പരിപാടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ലെവിലിയുടെ അസുഖം ഭേദമാക്കാൻ എളുപ്പം കഴിയുമായിരുന്ന ബ്ലഡ് ആൾട്രേഷൻ ടെക്നിക് പ്രതിപാദിച്ചിരുന്ന ബുക്കിനെ കത്തിച്ചു കളഞ്ഞത് ഹൈഡ്രോണാണ്. അതുമാത്രമല്ല, ലെവിയുടെ എത്രയോ സ്വത്തുക്കളാണ് ഹൈഡ്രോൺ അടിച്ചു മാറ്റിയത്. ആ കാര്യങ്ങളൊക്കെ ഏജന്റ് എയ്റ്റ് വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞപ്പോൾ ആ കോർ ടീമിലെ ആളുകൾ ഏജന്റ് എയ്റ്റിനെതിരെ തിരിഞ്ഞു. ഏയ്, ഇനി അങ്ങനെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഹൈഡ്രയെ അനുകൂലിച്ചേ പറ്റൂ. അത് കേട്ടതും ഏജന്റ് എയ്റ്റ് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഹൈഡ്രയെ തോൽപ്പിക്കാനായി രൂപീകരിച്ച സംഘടന ഹൈഡ്രയുടെ സഹായത്താൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശമായ കാര്യം എന്താണുള്ളത്? ഹൈഡ്രോൺ എന്തിനാണോ രൂപീകരിച്ചത് ആ ആശയത്തിൽ നിന്ന് മാറുന്നു എന്നുള്ള ആ കോർ ടീമിലെ ആളുകളുടെ അഭിപ്രായത്തോട് യോജിക്കുവാൻ ഏജന്റ് എയ്റ്റിന് പറ്റുന്നില്ല. അവരുടെ തർക്കം അങ്ങനെ ചടുലമായി വരുമ്പോഴാണ് പെട്ടെന്ന് ആ ദ്വീപിൽ വല്ലാത്തൊരു പ്രഷർ ആളുകൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. സകല മേഖലയിൽ നിന്നുമായി ആ ദ്വീപിലേക്ക് ഒത്തിരി വിമാനങ്ങൾ ഇരച്ചെത്തുന്ന ശബ്ദമാണ് തുടർന്ന് അവർ കേട്ടത്. വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സ്പീഡ് ബോട്ടുകളും ആ ദ്വീപിനെ ലക്ഷ്യമാക്കി വരികയാണ്. ഹെലികോപ്റ്ററിലും വിമാനങ്ങളിലും വന്ന ആളുകൾ ഒന്നൊന്നായി ആ ദ്വീപിലേക്ക് ഇറങ്ങിയത് മുതലാണ് ആ പ്രഷർ ആളുകൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. 187,474 അംഗങ്ങളുള്ള ആ ദ്വീപിൽ പുതുതായി ഇതാ കുറെ ആളുകൾ ലാൻഡ് ചെയ്യുന്നു. ആ ലാൻഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വല്ലാത്തൊരു ഓറയുണ്ട്. അദൃശ്യമായ ഒരു ഊർജ വലയം ഒരു ഓറ രൂപത്തിൽ ആ വിമാനങ്ങളിൽ നിന്നിറങ്ങുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഏതൊരാൾക്കും മനസ്സിലാവും. അത്ര വ്യക്തമാണ് അവയുടെ പ്രസൻസ്. വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളുമായി അവിടെ വന്നിറങ്ങിക്കൊണ്ടിരുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് സ്പീഡ് ബോട്ടുകളിൽ വന്നിറങ്ങിയവരും കൂടുകയാണ്. പെട്ടെന്ന് തന്നെ ആ ദ്വീപങ്ങ് വളയപ്പെട്ടതുപോലെയായി. വിവരം ഹൈഡ്രോണിന്റെ കോർ ടീമും അറിഞ്ഞു. ആരാണ് വന്നതെന്ന് ഹൈഡ്രോണിന്റെ കോർ ടീം തിരക്കുമ്പോഴേക്കും ദ്വീപിലെത്തിയ ആളുകൾ അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞു. വിമാനത്താവളത്തിന് അടുത്ത് തന്നെയാണ് ഹൈഡ്രോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. വിശാലമായ ഒരു ഹാളും അനുബന്ധമായി സ്റ്റേഡിയങ്ങളും മൈതാനങ്ങളൊക്കെയുള്ള ഒരു പ്രദേശത്താണ് ഹൈഡ്രോൺ ആസ്ഥാനമാക്കിയിരിക്കുന്നത്. ഹൈഡ്രയെ തോൽപ്പിക്കാനായി നിരന്തരമായ പരിശീലനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഹൈഡ്രയുടെ ആളുകൾ. ആ പരിശീലന സൗകര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട്. അവിടേക്കാണ് പുതുതായി ഒത്തിരി ആളുകൾ വന്നു ചേർന്നത്. വന്നു ചേർന്ന ആളുകളുടെ ശരീരത്തിലെ ഓറ കൂടിക്കലർന്ന് ആ ദ്വീപ് മുഴുവൻ വല്ലാത്തൊരു പ്രഷർ ഉണ്ടാക്കുകയാണ്. ശരിക്കും ആരോ തങ്ങളെ പ്രസ് ചെയ്യുന്നുവെന്ന് ആ ദ്വീപിലെ ഓരോ ആളുകൾക്കും അനുഭവപ്പെടുകയാണ്. അവിടെ പുതുതായി വന്നത് 5,000 പരം ആളുകളാണ്. ആ ആളുകൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിമാനം ലാൻഡ് ചെയ്യും. അതിൽ നിന്ന് ഹൈഡ്രയുടെ ആ 7 നേതാക്കളും പുറത്തേക്ക് വരികയാണ്. ഒക്ടോപ്പസും തറാനസും എല്ലാം ഉണ്ട്. ആ 7 പേരെയും കണ്ടതും ഹൈഡ്രോണിന്റെ മുഴുവൻ ആളുകളും ഒന്ന് കിടുങ്ങി. ഹൈഡ്രോൺ എന്ന സംഘടനയുടെ ലക്ഷ്യം തന്നെ ആ 7 പേരെ കൊല്ലുക എന്നുള്ളതായിരുന്നു. ആ 7 പേരും ഇതാ ഹൈഡ്രോണിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈഡ്രോണിന്റെ ശത്രുക്കളായ ഹൈഡ്രയുടെ നേതാക്കൾ ഇതാ അവരുടെ മുന്നിൽ എത്തി എന്ന തോന്നൽ ആളുകൾക്ക് ഉണ്ടായപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി അവർക്ക് അനുഭവപ്പെടുകയാണ്. അവരെ വളഞ്ഞിരിക്കുന്ന ആളുകളുടെ ആ പ്രഷർ അവരെ ചലിക്കാൻ അനുവദിക്കുന്നില്ല. ഹൈഡ്രയുടെ ആ 7 നേതാക്കളും ഇപ്പോ ഗോഡ് ലെവൽ ഫൈറ്റേഴ്സാണ്. അവർ അവരുടെ ശക്തിയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ 7 പേരും ഹൈഡ്രോണിന്റെ ആ നേതാക്കൾ നിൽക്കുന്നതിന് മുൻവശത്തെത്തി. ഇപ്പോ ഹൈഡ്രോണിന്റെ ആ നേതാക്കളും അനുയായികളൊക്കെ ഏതാണ്ട് വിറയ്ക്കുന്ന പരുവത്തിലാണ്. അവർ നോക്കിയിട്ട് ഹൈഡ്രയുടെ നേതാക്കൾ അവരോടായി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളായി കണ്ടിരിക്കുകയാണ് അല്ലേ? എന്തായാലും കൊള്ളാം, എത്ര പേരുണ്ടോ ഇവിടെ? സർ, 187,474 പേരാണ് ഉള്ളത്. കൊള്ളാം, ഞങ്ങൾക്കെതിരായിട്ട് 187,474 ആളുകൾ, അത് കൊള്ളാമല്ലോ. ഞങ്ങൾ ഇത്രയും ശത്രുക്കളുണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. നമ്മൾ മോശമല്ല അല്ലേ ഒക്ടോമസ്? ടൈറ്റാനസ് ആണ് അങ്ങനെ ചോദിച്ചത്. അതെ അതെ, നമ്മൾ ഒട്ടും മോശമല്ല. ഇത്രയും ആളുകളെ ശത്രുക്കളാക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഞങ്ങളുടെ എല്ലാ ശത്രുക്കൾക്കും ഞങ്ങളുടെ വക അഭിനന്ദനങ്ങൾ. ഞങ്ങളോട് എതിരിടാൻ നിങ്ങൾ തീരുമാനിച്ചത് വഴി നിങ്ങൾ വലിയ സംഭവങ്ങളായി മാറിയിരിക്കുകയാണ്. ഒക്ടോപസ്
ആ അനുയായികളെ ഏതാണ് ആവേശഭരിതരാക്കെ പോലെ അങ്ങ് സംസാരിച്ചു തുടങ്ങിയാണ്. ഹൈഡ്രോണിൻ്റെ ആ അനുയായികൾക്ക് ഒക്ടോപ്പസിൻ്റെയും ടൈറ്റാനസിൻ്റെയും കൂടെയുള്ള ആളുകളുടെയൊക്കെ സംഭാഷണം ശരിക്കും ഇറിറ്റേഷനായി തോന്നുന്നുവെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. സകല അനുയായികളും നിശബ്ദരായി നിൽക്കുമ്പോൾ ഏജന്റ് ഡേറ്റ് ഹൈഡ്രയുടെ നേതാവായ ഒക്ടോപ്പസിനോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ അധികം വാചകങ്ങളൊന്നും പറയണ്ട, നിങ്ങളെ കൊല്ലണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും ലഭിക്കൊല്ലും. ഏജന്റ് ഡേറ്റ് ഒരു ഉദ്ദേശം വെച്ച് ഒരു വാചകം അങ്ങ് പറഞ്ഞതാണ്. ഹൈഡ്രോണിലെ ആളുകളുടെ അത്ര പോലും ശക്തിയില്ലാത്ത ഒരാളാണ് ലെവി എന്നാണ് ഹൈഡ്രോണിലെ മുഴുവൻ ആളുകളുടെയും വിലയിരുത്തൽ. അപ്പോഴാണ് ഹൈഡ്രോണിൻ്റെ കോർ ടീമിലെ എട്ടാമത്തെ അംഗമായ ആ ഏജന്റ് എയ്റ്റ് ഉറക്കെ പറയുന്നത് അവർക്ക് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ലെവി പ്രതികാരം ചെയ്യുമെന്ന്. ഏജന്റ് എയ്റ്റ് അത് പറഞ്ഞപ്പോൾ ഹൈഡ്രോണിലെ ഭൂരിഭാഗം ആളുകളൊന്നും ചിരിക്കുകയാണ്. ഏജന്റ് എയ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ടീം മാത്രം നിശബ്ദരാണ്. അവർ ഏജന്റ് എയ്റ്റ് പറഞ്ഞത് ശരിയാണെന്ന അർത്ഥത്തിൽ നിൽക്കുന്ന അതേ സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് പൊട്ടിച്ചിരിച്ചു. ഏജന്റ് ത്രീ ഏജന്റ് എയ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, ഏയ്, നിങ്ങൾ എന്തായി പറയുന്നത്? ലെവി തികച്ചും ദുർബലനല്ലേ? പണ്ട് ലെവി വലിയ സംഭവമൊക്കെ ആയിരുന്നു, വലിയ യോദ്ധാവൊക്കെ ആയിരുന്നു. ഈ കാലത്ത് ഗോഡുകൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ലെവി ഒരു ഗോഡ് ലെവൽ യോദ്ധാവല്ല. അത് കേട്ടതും ഹൈഡ്രയുടെ നേതാവായ ടൈറ്റനസ് ഏജന്റ് ത്രീയോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ലെവി ഗാരിസൺ ഞങ്ങളുടെ കൂട്ടത്തിലെ 3 കോർ മെമ്പേഴ്സിനെയും 20 ഗോഡ് ലെവൽ യോദ്ധാക്കളെയും കൊന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ലെവിയെ അങ്ങനെ വില കുറച്ച് കാണണ്ട. ഹൈഡ്രോണിന്റെ ആളുകൾക്ക് തികച്ചും ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഹൈഡ്രയുടെ ടൈറ്റനസ് പറഞ്ഞത്. ലെവി ഗാരിസണും ഹൈഡ്രോണും ഹൈഡ്രയുടെ എതിരാളികളാണ്. ഹൈഡ്രോണിന് ഇതുവരെയായിട്ടും ഹൈഡ്രയ്ക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് ലെവി ഗാരിസൺ ഹൈഡ്രയുടെ 3 കോറംഗങ്ങളെ കൊല്ലുകയും അവരുടെ കൂടെയുള്ള 20 യോദ്ധാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ലെവി ആ കാര്യം ചെയ്തു എന്ന് കേട്ടപ്പോൾ ഏജന്റ് എയ്റ്റിന്റെ മുഖം അങ്ങ് വികസിച്ചു വരികയാണ്. ഏജന്റ് എയ്റ്റിന്റെ സന്തോഷം അയാളുടെ ടീമുകൾക്കുമുണ്ട്. ഏജന്റ് എയ്റ്റ് ഉറക്കെ പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞില്ലേ ലെവി ഗാരിസൺ പ്രതികാരം ചെയ്യുമെന്ന്? എനിക്ക് ഉറപ്പാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യം ലെവി ചെയ്യും. ലെവി ഉറപ്പായും ഈ ഹൈഡ്രയിലെ ആളുകളെ കൊല്ലുക തന്നെ ചെയ്യും. ഒരു വല്ലാത്ത ആവേശത്തോടു കൂടിയാണ് ഏജന്റ് എയ്റ്റ് ആ കാര്യം പറഞ്ഞത്. ഏജന്റ് എയ്റ്റിന്റെ ആക്രോശങ്ങൾ കേട്ടതും ടൈറ്റനസ് ഹൈഡ്രോണിന്റെ ആളുകളോടായി പറഞ്ഞു, നോക്ക്, ഞങ്ങൾ നിങ്ങളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ഇവിടെ വന്നതാണ്. നിങ്ങളുടെ ഈ സംഭാഷണങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ അഭിപ്രായമൊന്ന് മാറ്റുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ നൽകാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങളോട് എതിരിട്ട് മരിക്കാം. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഹൈഡ്രോണിൻ്റെ ആ കോർ ടീമും അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും ഹൈഡ്ര അവിടെ എത്തിയത് മുതൽ വല്ലാത്തൊരു പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് അവർ കരുതിയിരിക്കുമ്പോഴാണ് ഹൈഡ്ര ഒരു ഓഫർ വയ്ക്കുന്നത്. ഒന്നുകിൽ ഹൈഡ്രയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഹൈഡ്രയ്ക്കെതിരെ പൊരുതുക. ഹൈഡ്രയുടെ നേതാക്കൾ ആ കാര്യം പറഞ്ഞ നിമിഷത്തിൽ തന്നെ ഹൈഡ്രോണിൻ്റെ ആ ഉന്നത അധികാര സമിതിയിലെ പലരും ഒന്നടങ്കം പറയുകയാണ്, ഞങ്ങൾ ഹൈഡ്രയോടൊപ്പം നിൽക്കാം. ഒരു ചർച്ചയും കൂടാതെ ഉന്നത അധികാര സമിതി അങ്ങനെ പറഞ്ഞപ്പോൾ ഏജന്റ് എയ്റ്റും കൂടെയുള്ള ആളുകളും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോവുകയാണ്. ഏജന്റ് എയ്റ്റ് ഏജന്റ് ഒന്നിനോട് ചോദിച്ചു, ഏയ്, നിങ്ങൾ ഞങ്ങളെ ഈ സംഘടനയിൽ അംഗമാക്കിയത് ഹൈഡ്രയ്ക്കെതിരെ പോരാടാനാണ്. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഹൈഡ്രയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനോ? നടക്കത്തില്ല, അത് അനുവദിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഹൈഡ്രോണിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പൂർണ്ണമായും മാറാനുള്ള ഹൈഡ്രോൺ നേതാക്കളുടെ തീരുമാനത്തെ ഏജന്റ് എയ്റ്റും അയാളുടെ ഒപ്പമുള്ള ആളുകളും അംഗീകരിക്കാതെ വന്നതും ഹൈഡ്രയുടെ നേതാവായ ഒക്ടോപ്പസ് ഏജന്റ് ഒണിനോട് പറഞ്ഞു, നോക്ക്, ഇവിടെ 2 അഭിപ്രായങ്ങളുണ്ട്. എതിരഭിപ്രായമുള്ള ആളുകളെ ഇല്ലാതാക്കിയിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. ഞങ്ങളോടൊപ്പം ചേരണമെന്ന് ആഗ്രഹമുള്ളവർ, അങ്ങനെ ആഗ്രഹമില്ലാത്ത ആളുകളെ ഉന്മൂലനം ചെയ്യേണ്ട സമയമാണിപ്പോൾ. ഞങ്ങളോടൊപ്പം ചേരണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ അതിന് താല്പര്യമില്ലാത്ത ആളുകളെ ഇവിടെ
ഞങ്ങളുടെ മുന്നിൽ വെച്ച് കൊല്ലണം. ഹൈഡ്രോണിലെ മുഴുവൻ ആളുകളെയും ശരിക്കും വെട്ടിലാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇപ്പോൾ ഹൈഡ്രയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എത്രയോ കാലങ്ങളായി ഒരു ടീമായി കഴിയുന്നവരാണ് ഹൈഡ്രയിലെ മുഴുവൻ ആളുകളും. ആ ടീമിൽ ഹൈഡ്രയോട് ചേരാൻ വിസമ്മതിക്കുന്ന ആളുകളെ ബാക്കിയുള്ള ആളുകൾ ചേർന്ന് കൊല്ലണം. ഹൈഡ്രയോട് ചേരുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത ഏജന്റ് എയ്റ്റിനെയും കൂടെയുള്ള ആളുകളെയും പെട്ടെന്ന് ബാക്കിയുള്ള രംഗം വളയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവിടെ നടക്കുന്നത് ഒരു കൂട്ടക്കുരുതിയാണ്. ഏജന്റ് എയ്റ്റിനെയും കൂടെയുള്ള ആളുകളെയും ബാക്കി സകലരും ചേർന്ന് കൊന്നൊടിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ പോരാട്ടത്തിൽ ഹൈഡ്ര രണ്ടു ഭാഗത്തും ചേരാതെ ആ ദ്വീപിനെ വളഞ്ഞങ്ങ് നിൽക്കുകയാണ്. ഒരാൾക്ക് പോലും അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ശൈലിയിൽ അവരൊരു കോട്ട തീർത്തിരിക്കുകയാണ്. ഹൈഡ്ര സൈബർനേഷനിൽ കൊണ്ടുവന്ന ആ 5000 ഗോഡുകൾ തീർത്തിരിക്കുന്ന ആ വലയത്തിനുള്ളിൽ ശരിക്കും ഒരു മത്സരം നടക്കും പോലെ കൂട്ടക്കൊല അരങ്ങേറുകയാണ്. ഹൈഡ്രോണിന്റെ ലക്ഷ്യത്തോട് അപ്പോഴും കൂറു പുലർത്തുന്ന ആളുകളെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിയ ആളുകൾ ചേർന്ന് കൊല്ലുകയാണ്. ആ കലാപരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ എറൂഡിയെ ഡോക്ടർ എറിബസ് ഒരു ലിസ്റ്റ് ലെവി ഗാരിസനെ കാണിച്ചു. ലെവി, ദാ ഈ ആളുകളാണ് നമ്മളെ കബളിപ്പിച്ച് നമ്മളിന്ന് സ്പിരിച്വൽ എനർജി ക്രിസ്റ്റൽ അടിച്ചു മാറ്റിയത്. ആ ലിസ്റ്റിലൂടെ ലെവി ഒന്ന് കടന്നുപോയി. ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ലെവിയുടെ ശത്രുക്കളുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഹൈഡ്രോണും ഹൈഡ്രയും സൈബർനേഷനൊക്കെ ഉണ്ട്. ആ ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ലെവി ഗാരിസൺ എറിബസിനോട് പറഞ്ഞു, നമുക്ക് ആദ്യം കീരയെന്ന് തുടങ്ങാം. സമയുടെ നേതൃത്വത്തിലുള്ള കീരയിലെ സൈന്യം എറൂഡിയെ ആക്രമിച്ചപ്പോൾ അവർക്ക് 50 ഗോളുകളെ നഷ്ടമായിരുന്നു. എഡ്മണ്ടിൻ്റെ മാസ്റ്റർ അദർശനായി വന്ന് ഒരു വാളുപയോഗിച്ച് ആ 50 ഗോളുകളെ കൊന്നൊടുക്കിയ കഥ എല്ലാവർക്കും അറിയാം. അതിനുശേഷം കീരയെക്കുറിച്ച് ആരും ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ കീര പല തവണയായി മരുന്നാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ലെവി ഗാരിസന്റെ കയ്യിൽ നിന്ന് ഏകദേശം 2000 സൂപ്പർ എനർജി ക്രിസ്റ്റലുകൾ അടിച്ചു മാറ്റുന്നുള്ള കണക്കാണ് ഡോക്ടർ എറിബസ് എഴുതി വച്ചിരിക്കുന്നത്. എറിബസിന് എല്ലാത്തിനും കണക്കുണ്ട്. എത്ര തവണ കീര ലെവിയെ പറ്റിച്ചുവെന്നും ഓരോ പറ്റിപ്പിലും എറിബസ് എത്ര സൂപ്പർ എനർജി ക്രിസ്റ്റലുകൾ കീരയ്ക്ക് കൊടുത്തുവെന്നും വ്യക്തമായി നോട്ട് ചെയ്തിരിക്കുകയാണ്. ലെവി ഗാരിസനെ പറ്റിച്ചതിൽ അല്ല ലെവിയുടെ വിഷമം. കീരയുടെ ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സമയം സമി ലെവിയുടെ സുഹൃത്താണ്. സുഹൃത്തായ സമി നേതൃത്വം കൊടുക്കുന്ന സമിതി ലെവിയുടെ അസുഖം ഭേദമാക്കാൻ ശ്രമിക്കാതെ അതിൻ്റെ പേരിൽ ലെവിയെ ചൂഷണം ചെയ്തു എന്ന് കേട്ടതുകൊണ്ടാണ് ലെവി ഗാരിസൺ കീരയെ തന്നെ ആദ്യം നേരിടാൻ തീരുമാനിക്കുന്നത്. ലെവി ഗാരിസണും ടീമംഗങ്ങളും കീരയിലെത്തി. വലിയൊരു ട്രെയിനിങ് ബേസിലേക്കാണ് ലെവി ഗാരിസണും ഡോക്ടർ എറിബസും പോയ്സൺ ക്ലൗഡും ഡോക്ടർ ബ്രെയിനും എത്തിയിരിക്കുന്നത്. എറൂഡിയിലെ ഹെവൻലി ബേസിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പേര് തന്നെയാണ് കീരയും ഇട്ടിരിക്കുന്നത്. അവരുടെ ഗോഡുകൾ പരിശീലിക്കുന്ന ആ ആസ്ഥാനത്തിന് അവരും ഇട്ടിരിക്കുന്നത് അതേ പേരാണ്, ഹെവൻലി ബേസ്. കീര ഇപ്പൊ സകല കാര്യങ്ങളും ആ ശൈലിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. എറൂഡിയെ കാണുന്ന പല കാര്യങ്ങളും കീര കൊടുത്തതാണെന്നാണ് കീര പറയുന്നത്. ഡോക്ടർ ചാട് പോലും കീരക്കാരനാണെന്നാണ് കീരയുടെ അഭിപ്രായം. ഡോക്ടർ ചാടാണല്ലോ എറൂഡിയിൽ പുതിയ ഗോഡുകളുടെ സൃഷ്ടിക്ക് പിന്നിലുള്ളത്. ആ ചാടിന്റെ വേരുകൾ കീരയിലാണെന്നുള്ള കീരയുടെ അഭിപ്രായം എറൂഡിക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എറൂഡിലെ ഏത് കണ്ടെത്തലും കീരയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്നുള്ള ശൈലി കീര സ്ഥിരമായി പറയുന്നത് കൊണ്ട് ഇപ്പോൾ എറൂഡിയുടെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് കീര എന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ലെവി ഗാരിസൺ ടീമും ആദ്യമേ കീരയിലെത്തിയത്. കീരയിലെ ഗോളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ പരിശീലന ഗ്രൗണ്ടിലേക്ക് ലെവി ഗാരിസൺ എത്തുമ്പോൾ അവിടെ ഏകദേശം ഒരു 100 ഗോളുകൾ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെവി ഗാരിസണും ടീമും അവിടെ എത്തി വിവരമറിഞ്ഞതും ബാക്കിയുള്ള ഗോളുകളും പതുക്കെ പതുക്കെ അവിടെ എത്തി തുടങ്ങി. ഒരു വലിയ ഹാളിലാണ് ഈ ഗോളുകൾ അവിടെ പരിശീലിക്കുന്നത്. ആ ഹാളിലേക്ക് കീരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തി തുടങ്ങി. സകലരും ഗോളുകളാണ്. ഡോക്ടർ എറിബസിനെയും ഡോക്ടർ ബ്രെയിനെയും പോയ്സൺ ക്ലൗഡിനെയും ട്രോയെയും ബ്രൂണോയും ഒക്കെ ആ വരുന്ന ആളുകൾ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ്. 100 ബാച്ചുകളായിട്ടാണ് കീരയുടെ ഗോളുകൾ എത്തിക്കൊണ്ടിരുന്നത്. ആകെ 100 ഗോളുകൾ ഉണ്ടായിരുന്ന കീരയിൽ 50 പേരെ
നേരത്തെ ലെവി ഗാരിസൺ കൊന്നതാണ്. ബാക്കി 50 പേരെയാണ് അവിടെ യഥാർത്ഥത്തിൽ ഡോക്ടർ എറിബസും കൂട്ടും പ്രതീക്ഷിച്ചത്. 50 കോടികൾ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ 100 മാറിയിട്ടുണ്ടാകും എന്ന് അവർ കരുതിയിരുന്നതുമാണ്. പക്ഷേ ഇപ്പൊ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് 100 വീതമുള്ള ബാച്ചുകളാണ്. ലെവി ഗാരിസൺ ടീമും അവിടെ ചെല്ലുമ്പോൾ ഒരു ബാച്ചാണ് പരിശീലിച്ചുകൊണ്ടിരുന്നത്, 100 ഒരു ബാച്ച്. ലെവിൻ ടീമും എത്തിനറിഞ്ഞുകൊണ്ട് പുതിയ ബാച്ചുകൾ അവിടെ എത്തുകയാണ്. 100, 200, 300, 400 അങ്ങനെ കൂടിക്കൂടി വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 1400 ഗോൾഡുകളായി മാറി. 100 ഗോൾഡുകൾ വീതമുള്ള 14 ബാച്ചുകളാണ് അവിടെ എത്തിയത്. ലെവി ഗാരിസൺ ആ ഗോൾഡുകൾ വരുന്നത് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ലെവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അപ്പോഴാണ് ലെവിയുടെ അടുത്തേക്ക് സമി എത്തുന്നത്. സമി ലെവിയുടെ അടുത്തേക്ക് വന്നോട് തന്നെ ലെവി സംബോധന ചെയ്യും. ലെവി, ഒരുപാട് നാളുകളായല്ലോ കണ്ടിട്ട്, സ്വാഗതം. സമി കണ്ടപ്പോ ലെവി ഗാരിസണും ഒത്തിരി സന്തോഷം. ലെവി, ലെവി എന്താ ഇവിടെ വന്നത്? പെട്ടെന്ന് തന്നെ സമി കാര്യത്തിലേക്ക് അടക്കുകയാണ്. സമി അങ്ങനെ ചോദിക്കുമ്പോൾ ലെവി ഗാരിസൺ സമിയും ആ ഗോൾഡ് ലെവൽ യോദ്ധാക്കളെയൊക്കെ ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. ആ ഗോൾഡ് ലെവൽ യോദ്ധാക്കളെല്ലാവരും സമി ഉൾപ്പെടെ ഒരു പ്രത്യേക ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഒരു പടച്ചട്ട മാതൃകയിലുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുകയാണ്. ശരിക്കും ശ്രദ്ധാപൂർവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പടച്ചട്ട. ലെവി ഗാരിസൺ ആ ഡ്രസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന കണ്ടപ്പോൾ സമി ലെവിയോട് പറഞ്ഞു, ലെവി അതിശയപ്പെടണ്ട, ഇത് ഒരു പ്രത്യേക ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് 3 മോഡിൽ പ്രവർത്തിക്കും. സമി അവളുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ അവളുടെ സൈന്യത്തിൻ്റെ ആ കാതലായ കാര്യം ലെവിയുമായി പങ്കുവയ്ക്കുകയാണ്. ഇതിന് ഒരു സോളിഡ് ഫോമുണ്ട്. ആ സോളിഡ് ഫോം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സമയം കൂടെയുള്ളവരും ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഈ സമയത്ത് സോളിഡ് ഫോമിലാണ്. സോളിഡ് ഫോമാണെന്ന് പറഞ്ഞാൽ ഏത് അറ്റാക്കും അത് ഡിഫെൻഡ് ചെയ്യും. ഒരു ആയുധത്തിനും അവരെ മുറിപ്പെടുത്താനാവില്ല. ലെവി, മനസ്സിലായല്ലോ, ഒരു ശൈലിയുള്ള ആയുധത്തിനും ഞങ്ങളെ മുറിപ്പെടുത്താനാവില്ല. ഇനി അഥവാ ശക്തമായ ആയുധങ്ങൾ ഏതെങ്കിലും വന്ന് ഞങ്ങളുടെ ശരീരത്തിൽ മുറിവേറ്റാൽ, അതിനാണ് ഇതിൻ്റെ രണ്ടാമത്തെ മോഡ്, അത് ലിക്വിഡ് മോഡാണ്. ലിക്വിഡ് മോഡിലേക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഡ്രസ്സിങ് മാറും. ഹരാവസ്ഥയിലുള്ള ആ ഡ്രസ്സിലെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ദ്രാവക അവസ്ഥയിലേക്ക് മാറും. ആ ഡ്രസ്സിനകത്ത് നേരത്തെ ഡിഫൻസിൻ്റെ ഭാഗമായി സോളിഡായി ഉണ്ടായിരുന്ന ആ ഹരാവസ്ഥയിലുള്ള സാധനങ്ങൾ എല്ലാം ദ്രാവക അവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിന് ഒരു കഴിവ് കൂടി വരികയാണ്. അത് ഓട്ടോമാറ്റിക്കായി ബോഡിയെ ചികിത്സിക്കുന്ന ഒരു മരുന്നായി മാറുകയാണ്. കവചിത വസ്ത്രം 2 ലെയറുള്ള ഒരു ഡ്രസ്സാണ്. ആ ഡ്രസ്സിനകത്ത് ഹരാവസ്ഥയിൽ ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് പൂർണ്ണമായും ദ്രാവകമായി മാറുമ്പോൾ ശരീരത്തിനേറ്റ മുഴുവൻ പരിക്കുകളും ആ ദ്രാവകം സ്വയം പരിഹരിക്കും, സ്വയം ചികിത്സിക്കും. അങ്ങനെ ഒരു ലിക്വിഡാണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത്. ലെവി, അത് ശരീരത്തെ മാത്രമല്ല ചികിത്സിക്കുക, ഈ ഡ്രസ്സിൽ തന്നെ എവിടെയെങ്കിലും റിപ്പയർ വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പയർ ആ ലിക്വിഡ് അങ്ങ് ചെയ്യും. ഒരു ഓട്ടോമേറ്റഡ് പ്രോഗ്രാം ആ ലിക്വിഡുമായി കണക്റ്റഡാണ്. ലെവിക്ക് ഒരുപാട് അറിവുകൾ സമി കൊടുക്കുകയാണ്. ലെവിയും ഡോക്ടർ ബ്രെയിനും എറിബസും കൂടെ ഉള്ളവരൊക്കെ കൗതുകത്തോടെ സമിയുടെ സംഭാഷണം ശ്രദ്ധിക്കുകയാണ്. ലെവി, തീർന്നില്ല കേട്ടോ, ഈ ഡ്രസ്സിനകത്തുള്ള ആ പർട്ടിക്കുലർ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആദ്യം ഹരമായിരുന്നു, പിന്നീട് ദ്രാവകമായില്ലേ, അത് അടുത്തത് വാതകമായി മാറും, ഗേഷ്യസാവും. എന്ന് പറഞ്ഞാൽ ഈ ട്യൂബ് പോലുള്ള ഡ്രസ്സിനകത്ത് പൂർണ്ണമായും ഗ്യാസാവും. ആ ഗ്യാസ് സ്റ്റേജിൽ ഈ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ശക്തിയേക്കാൾ 10 ശക്തി കൂടും. കൃത്യമായി പറഞ്ഞാൽ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗോഡിന് മിനിമം സമാന സ്വഭാവത്തിലെ 20 ഗോഡുകളെങ്കിലും നേരിടാൻ പറ്റും, അല്ലെങ്കിൽ തകർക്കാൻ പറ്റും. ശരിക്കും വാചാലമായി സമി ആ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ്. 1400 ഗോഡുകളാണ് അവിടെ ഉള്ളതെങ്കിലും അവരുടെ ശക്തി 1400 20 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. 28,000 ഗോഡുകളുടെ ശക്തിയാണ് ചുറ്റും നിൽക്കുന്ന ആ 1400 ഗോഡുകൾക്കുള്ളത്. കേൾക്കുന്നവർ അമ്പരന്ന് പോകുന്ന ഒരു നമ്പറാണ് സമി പറഞ്ഞിരിക്കുന്നത്. 28,000 ഗോഡുകൾ ഒന്നിച്ച് ഇപ്പോൾ ഇതാ അവിടെ ചുറ്റും നിരന്നിരിക്കുകയാണ്. സമി അതിനുശേഷം ലെവിയെ നോക്കിയിട്ട്, ലെവി, ലെവിയുടെ സംശയം ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സും അവർ ധരിച്ചിരിക്കുന്നു ഒന്നാണോ എന്നല്ലേ? ഒന്നല്ല, ഇത് കുറച്ചുകൂടി പവർഫുള്ളാണ്.
ഇത് ഞാൻ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 100 ഗോഡുകളെ എനിക്ക് നിഷ്പ്രയാസം നേരിടാൻ പറ്റും. ശരിക്കും ആധുനിക എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ കണ്ടെത്തലുകളും സമഞ്ജസമായി അവിടെ വസ്ത്രത്തിലേക്ക് സമ്മേളിപ്പിച്ചിരിക്കുകയാണ്. അടിപൊളി ഒരു കവചം. വെടിയുണ്ടകൾക്കോ ബോംബുകൾക്കോ മറ്റു തരത്തിലുള്ള ആയുധങ്ങൾക്കോ ആ ഡ്രസ്സുകളെ തുളയ്ക്കാൻ കഴിയില്ല. എത്ര ശക്തമായ ബോംബും ആ ഡ്രസ്സുകളുടെ മുന്നിൽ നിർവീര്യമായി പോവും. ഈ കഥകളൊക്കെയാണ് സമി ലെവിയോട് കൂട്ടോട് പങ്കുവയ്ക്കുന്നത്. പെട്ടെന്ന് ലെവി സമിയോട് ചോദിച്ചു, അല്ല സമി നിങ്ങളുടെ എല്ലാവരോടും വന്നിട്ടില്ലേ? അല്ല ലെവി, എല്ലാവരും ഇവിടെ മുൻവശത്തില്ല, കുറച്ചു പേരിതാ പുറകിൽ നിൽക്കുകയാണ്. ലെവി അത് കേട്ടപ്പോൾ അത് തിരിഞ്ഞു നോക്കി. അതെ, ആ വാതിലിൻ്റെ ഭാഗത്തായി കുറച്ചു പേര് നിൽക്കുകയാണ്. ഓക്കെ, എന്നാൽ എല്ലാവരും കൂടെ ഉണ്ടല്ലോ. ആ എല്ലാവരും കൂടെ ഉണ്ട്. അല്ല ലെവി, എന്താ അങ്ങനെ ചോദിക്കാൻ കഴിയും? സമി, ഞാൻ വന്നത് നിങ്ങളുടെ ഈ ഗോഡുകളെല്ലാം കൊല്ലാനാണ്. ആരെങ്കിലും വിട്ടുപോയ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്. ലെവി ഗാരിസന്റെ ആ വാചകം അതുവരെ ആ ഷോ നടത്തിക്കൊണ്ടിരുന്ന സമിയും കൂടെയുള്ള ആളുകളെയൊക്കെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. ലെവിയും കൂടെയുള്ള ആളുകളെയും പറഞ്ഞ് ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു സമി ഇത്രയും നേരം. ആ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ലെവി ഗാരിസൺ കൂളായി സമിയോട് പറയുകയാണ് അവരെ കൊല്ലാനാണ് അയാൾ വന്നതെന്ന്. ആ മറുപടിയുടെ അർത്ഥം മനസ്സിലായതും പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ഇരമ്പലുണ്ടാവുകയാണ്. ആ ആൾക്കൂട്ടം ശരിക്കും ദേഷ്യത്തിലാണ്. അവരെല്ലാവരും ഗോഡുകൾ മാത്രമല്ല, ഏതാണ്ട് സൂപ്പർ ഗോഡുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. സൈബർ നേഷൻ സൂപ്പർ ഗോഡുകളെ സൃഷ്ടിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന്റെ കാതൽ അടിച്ചു മാറ്റിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമയുടെ കീര ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സൈബർ നേഷനിലെ ആ ഗോഡുകൾ സൂപ്പർ ഗോഡുകളായി മാറുമ്പോൾ ഓരോ സൂപ്പർ ഗോഡും 1000 ഗോഡുകൾക്ക് തുല്യമാകും. ഗോഡിൽ നിന്ന് സൂപ്പർ ഗോഡിലേക്കുള്ള ആ യാത്രയിൽ പലതരം കണ്ടെത്തലുകൾ സൈബർ നേഷൻ നടത്തിയിരുന്നു. ആ കണ്ടെത്തലുകൾ അടിച്ചു മാറ്റി കീര അവരുടെ സൈന്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. ശരിക്കും നിശബ്ദമായി ആരുടെയും ശ്രദ്ധയപ്പെടാതെ കീര ഒരു വൻ സൈന്യത്തെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ കണക്കനുസരിച്ചാണെങ്കിൽ ശക്തിയിൽ കീര തന്നെയാണ് ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം. ഇറേ മാസം ഡോക്ടർ ബ്രെയിനും കൂടി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഈ 28,000 പേരുടെ ശക്തിയുള്ള 1,400 ഗോഡുകളെ ലെവി എങ്ങനെയാണ് കൊല്ലുന്നത്, അതാണ് അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത്. അവർ തമ്മിൽ ബെറ്റ് വയ്ക്കുകയാണ്. ബെറ്റ് വയ്ക്കുന്നുവെങ്കിലും രണ്ടുപേരും യോജിക്കുന്നത് ഒരേ ഒരു പോയിന്റിലാണ്. ആ ഗോഡ് ക്രഷർ ആയിരിക്കും ഇവരെ മുഴുവൻ കൊല്ലാൻ പോകുന്നു. അക്കാര്യത്തിൽ ആ രണ്ടുപേർക്ക് സംശയമില്ല. പക്ഷെ ഗോഡ് ക്രഷർ എങ്ങനെയാകും ഈ 1,400 പേരെയും കൊല്ലാൻ പോകുന്നത്, അതാണ് അവരുടെ ബെറ്റ്. രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ട്രോഹിയും ബ്രൂണയും പോയിസൺ ക്ലൗഡും. ലെവി ഗാരിസണും സമയം അവരിൽ നിന്ന് അല്പം മാറിയ നിൽക്കുന്നത്. സമി ലെവിയെ അന്തം വിട്ട് നോക്കുകയാണ്. ലെവിയെ ഒന്ന് നോക്കിയിട്ട് സമി പറഞ്ഞു, ലെവി നോക്ക്, ലെവി എൻ്റെ സുഹൃത്താണ്, പക്ഷേ ആ സൗഹൃദം ഇനി പ്രതീക്ഷിക്കരുത്. ലെവി, എനിക്കറിയാം അന്ന് എറൂണിൽ വെച്ച് ഞങ്ങളുടെ 50 ഗോഡുകളെ കൊന്നത് ലെവിയാണെന്ന്, ശരിയല്ലേ? സമി അങ്ങനെ ചോദിച്ചപ്പോൾ ലെവി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം വ്യക്തമാണ്. ലെവി ഗാരിസൺ തന്നെയാണ് അദൃശ്യനായി വന്ന് സമിയുടെ ആ 50 ഗോഡുകളെയും കൊന്നൊടുക്കിയത്. ലെവി പുഞ്ചിരിക്കുന്ന കണ്ടതും സമി ലെവിയോട് പറഞ്ഞു, ലെവി എനിക്കത് അപ്പോഴേ മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 1,400 ആളുകളെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഈ 1,400 ഗോഡുകൾ 28,000 ഗോഡുകൾക്ക് തുല്യരാണ്. ഇവരെ തോൽപ്പിച്ച് ലെവി ഇവിടുന്ന് മടങ്ങിപ്പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. ഞാൻ വീണ്ടും ഉറപ്പു തരുന്നു, നമ്മുടെ പഴയ സൗഹൃദത്തിന് പേരിൽ ലെവി ഒരു കാര്യം ചെയ്യുക. ലെവിയുടെ സമ്പാദ്യങ്ങൾ എങ്ങനെയാണ് ലെവിക്ക് കിട്ടിയെന്ന് ഞങ്ങളോട് പറയുക. അതോടൊപ്പം ലെവിയുടെ കയ്യിലുള്ള ആ ശേഖരം ഞങ്ങൾക്ക് നൽകുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലെവിയെ വെറുതെ വിടാം. ലെവി ഗാരിസനെ നേരിടാൻ റെഡിയായി തന്നെയാണ് സമി നിൽക്കുന്നത്. ലെവിയുടെ തൊട്ടു മുമ്പിൽ ഏകദേശം ഒരു 10 മാറിയാണ് സമി നിൽക്കുന്നത്. സമിയുടെ പുറകിലായി 1,400 ഭടന്മാർ ഗോഡുകൾ പല ലൈനുകളിലായി നിൽക്കുകയാണ്. ശരിക്കും അച്ചടക്കത്തോടു കൂടിയാണ് അവർ സമിയുടെ പുറകിൽ നിൽക്കുന്നത്. സമി അവരുടെ ആർമിയുടെ കമാൻഡറാണ്. സമി പറഞ്ഞ വാചകം അതുപോലെ തന്നെ പുറകിൽ നിൽക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ട്. ലെവി ഗാരിസൺ സമിയോട് പറഞ്ഞു, സമി ഡോക്ടർ എറിബസ് ചില കണക്കുകൾ പറയും, അതൊന്ന് കേക്ക്. അത് കേട്ടതും എറിബസ് മുന്നോട്ട് വന്നു. എറിബസ്
ഉറക്കെ സമയോടും കൂടെയുള്ളവരോടും കഥ പറയുകയാണ്. സമയ, നിങ്ങളുടെ ടീം അംഗങ്ങൾ ഞങ്ങളെ പലപ്പോഴും കബളിപ്പിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം എറിബസ് ഓരോ തവണയും ലെവി ഗാരിസനെ കബളിപ്പിച്ച് കീറ് നേടിയ സ്പിരിച്വൽ എനർജി ക്രിസ്റ്റലുകളുടെ എണ്ണം കൃത്യമായി പറയുകയാണ്. സ്പിരിച്വൽ എനർജി ക്രിസ്റ്റലുകൾ ലെവി ഗാരിസനെ പറ്റിച്ച് കീറ് നേടിയ കാര്യം ആ ടീമിലെ എല്ലാവർക്കും അറിയാം. സമയക്കും സമയുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ എറിബസ് പറഞ്ഞ കഥകളെ കേട്ടപ്പോൾ സഭി ഒന്ന് പുഞ്ചിരിച്ചു. ലെവി ശരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുകയാണല്ലോ, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞങ്ങൾ ലെവിയെ പറ്റിച്ചതാണ്, മനഃപൂർവ്വമാണ്, ഇനി ഞങ്ങൾക്ക് പറ്റിക്കാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ലെവിയോട് പറഞ്ഞത് ലെവിയുടെ കയ്യിലുള്ള സമ്പാദ്യം അത് മുഴുവൻ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അതേപോലെ തന്നെ ലെവിയുടെ ആ രഹസ്യം ഞങ്ങളോട് പങ്കുവയ്ക്കുകയും വേണം. സമയം അങ്ങനെ പറഞ്ഞപ്പോൾ ലെവി ഗാരിസൺ തിരിഞ്ഞ് ആ പുറകു വശത്ത് നിൽക്കുന്ന ആ ഗോഡുകളെ നോക്കി. ആ ഹാളിൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് ഏകദേശം ഒരു ഡസനോളം ഗോഡുകളുണ്ട്. ബാക്കിയുള്ള ഗോഡുകളൊക്കെ സമയുടെ പുറകിലാണ്. ലെവി ഗാരിസൺ സമയം നോക്കിയിട്ട് സമയോട് പറഞ്ഞു, സമയ നീ ഇപ്പോഴും എൻ്റെ സുഹൃത്ത് തന്നെയാണ്, അതുകൊണ്ട് നിന്റെ ജീവൻ ഞാൻ വെറുതെ വിടുന്നു. അത്രയും പറഞ്ഞതിന് ശേഷം ലെവി ഗാരിസൺ വലത് കാലുയർത്തി തറയിലൊറ്റ ചവിട്ട്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലെവി ഗാരിസന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.